നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്താറാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് മൂലം നക്ഷത്രമാണ് അപ്പോൾ മൂലനക്ഷത്രവും ഞായറാഴ്ചയും ആയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച പൊതുവെ ഇന്ന് ദോഷപ്രദമായ ദിവസമല്ല സൂര്യഭഗവാന്റെ ദിവസമാണ് ആദിത്യ ദിവസം ആദിത്യന് ആദിത്യ ദിവസം സൂര്യൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ പ്രകാശിക്കാൻ സഹായിക്കുന്ന ദിവസമാണ് സൂര്യൻ്റെ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസവും ഇന്നത്തെ നക്ഷത്രവും കൊള്ളാം മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികളുടെ ഇടയിൽ അയ്യോ മൂലം എന്ന് പറയുമ്പോൾ അവർക്ക് പറയാൻ തന്നെ ചെറിയ ഒരു അറപ്പ് വരും അതിവിടെ ഇവിടെ നിന്നും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഹിന്ദി മേഖലയിലേക്കോ പോകുമ്പോൾ മൂലനക്ഷത്രത്തിൽ എനിക്ക് വെച്ചാൽ അവർ വളരെ പ്രൗഡിയോടുകൂടിയാണ് പറയണേ ഞാൻ മൂലനക്ഷത്രം അതായത് നക്ഷത്രങ്ങളുടെ മൂടാണ് എൻ്റെ നക്ഷത്രം എന്ന ഒരു കൂടിയാണ് അവർ ആ നക്ഷത്രത്തെ പറയണേ അപ്പോൾ അത്ര നല്ല നക്ഷത്രമാണ് നക്ഷത്രങ്ങളുടെ മൂ ആ മൂടാണ് മൂലനക്ഷത്രം അപ്പോൾ നല്ല നക്ഷത്രം അപ്പോൾ അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഞായറാഴ്ചയാണ് നല്ല ദിവസമാണ് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊക്കെ ആദിത്യൻ അലയാത്തവരായി ആരുമില്ല കുറച്ച് അലച്ചിൽ തരും കുറച്ച് ടെൻഷനും കുറച്ച് ചൂട് കൂട്ടിത്തരും അതുകൊണ്ടിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ എന്തു ചെയ്യണം ചൂട് കുറയ്ക്കണം ടെൻഷൻ കുറയ്ക്കണം അതിൻ്റെ പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ജലധാര ഭഗവാൻ ധാര നടത്തണം ജലധാര അതുപോലെ ഭഗവാൻ ഇഷ്ട വഴിപാടായ കൂവളമാല ഒക്കെ ഭഗവാന് ചാർത്തുന്നത് ഭാഗ്യദായകമായി തീരും അതുപോലെ തന്നെ പിൻവിളക്ക് കത്തിക്കുക പഞ്ചാമൃത പായസം നേദിക്കുക ഇതൊക്കെ ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും സൂര്യ ഭഗവാനെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക ഒരു വർഷക്കാലവും പ്രാർത്ഥിച്ച് പോകുന്നത് നന്നായിരിക്കും സൂര്യൻ്റെ ചൂടേക്കാതിരിക്കാൻ സൂര്യനെ നമുക്ക് പ്രീതിപ്പെടുത്തി എടുക്കുന്നതോടുകൂടി ഭഗവാന്റെ പോസിറ്റീവ് എനർജിയായി ആ ദോഷങ്ങൾ മാറും അതുപോലെ ഇന്നും രാവുകാല സമയം നമുക്ക് വന്നിരിക്കുന്ന ഞായറാഴ്ചയാണ് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങണം ചിലപ്പോൾ വല്ല ഫങ്ഷൻ കാണും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ പോകുന്ന സമയമാണ് അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുന്ന ദിവസമാണ് പക്ഷേ വൈകുന്നേരം ആണ് കൂടുതലായിട്ടും പുറത്തൊക്കെ ഇറങ്ങണത് അതുവരെ ചിലപ്പോൾ വീട്ടിൽ പല പണികൾ കാണും വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവുകാല സമയം നോക്കിയായിരിക്കണം ഇറങ്ങേണ്ടത് ട്രാഫിക്കിലൊക്കെ ചെന്ന് പെട്ട് അലച്ചിലൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി യാത്രയാവണം രാവുകാല സമയം വരുന്നത് തന്നെ ഇന്ന് നമുക്ക് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള നാലര മണി മുതൽ ആറു മണിവരെ രാവുകാല സമയം എന്നാണ് ഇവിടെ അഞ്ച് മണി മൂന്ന് മിനിറ്റ് തൊട്ട് ആറ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ രാവുകാല സമയം ഒന്ന് അഞ്ച് മണി മൂന്ന് മിനിറ്റിന് മുമ്പോ അഞ്ച് മണി ആറ് മണി മുപ്പത്തിയേഴിന് ശേഷമോ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും അതുപോലെ നമുക്ക് ഇന്ന് പാടില്ലാത്ത രണ്ട് സമയമാണ് ഗുളികകാലവും യമഖണ്ഠകാലവും ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് അഞ്ച് മണി മൂന്ന് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് ഉച്ചയ്ക്കാണ് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെയും ഇന്നത്തെ അഭിജിത് മുഹൂർത്തവും പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് ആരംഭിച്ച് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് കൂടി അഭിജിത് മുഹൂർത്തവും തീരും അപ്പോൾ ഇന്ന് ഭാഗ്യ അവസ്ഥയ്ക്ക് ഇടവരാൻ വേണ്ടി ഓരോ കാര്യ വസ്ത്രധാരണത്തിനും അതുപോലെ നമ്മൾ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വന്ന് ചേരാൻ സഹായിക്കും വസ്ത്രധാരണം കൊണ്ട് വസ്ത്രം ധരിക്കുന്നത് ഇന്ന് ശരിക്കും താമരപ്പൂവിൻ്റെ കളറ് റോസ് കളറ് അതേപോലെ ചൂടുകല്ലിൻ്റെ കളറ് ആയിട്ടുള്ള വസ്ത്രധാരണം എന്താ ചെയ്യുന്നത് നമ്മൾ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ ഒരു തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം